Hello guys, welcome back to my YouTube channel. Appo first enne ellarku ende hrudayam niranja puduvalsara aashamsakal. Appo namukku oru paadu nalla nalla anubhavangalum oru paadu nalla ormagalum adinotta kanakkina oru paadu vishmangalum nalgikkonde nammude 2020 de kaiyinu poyittunde. Appo adinekkalum gambheerayittu vena nammude 2021 namukku vera welcome vendittu adu parayanulla kaaranam nashale namukku kaiyinu poya kaaryangalu orikkalum thirichittan vendi povunnilla pakshe sangadangal ennum sangadangal enneyanu engilum endha paraya namukku ee varan povuna varshengilum nalla atti poli aavatte ennu aagrahikka alle. Appo endha kunnol aagrahichalle kunnu kurengil kittullu. Appo nammal ee new year celebrate cheyan vendittu njan ivide oru kunnu cake undakittunde. Appo nammal christmasinu oru cake undakittundayirunnu adu kaanathavar undengile njan adinte link description box il ittittunde. അതൊരു എന്താ പറയുക വാനില സ്പഞ്ച് കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇപ്പോൾ വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമുക്കൊരു ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചെടുത്ത് നല്ലപോലെ അങ്ങ് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മൾ മുട്ട നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബീറ്റ് ചെയ്ത മിക്സ്ചറിലോട്ട് തന്നെയാണ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു അരിപ്പ എടുത്ത് ഒരു പ്ലേറ്റും എടുത്തിട്ട് നമുക്ക് അരിപ്പയിലോട്ട് ഒരു കപ്പോളം മൈദയും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു നുള്ളുപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക അരിപ്പയിലോട്ട് ഇട്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എന്താ പറയുക നമ്മുടെ മുട്ടയുടെ മിക്സിയിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നമ്മുടെ ബീറ്റർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് സ്പാച്ചുല ഒരു ചെറിയ സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് ഒരു കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഇഡ്ലി ചെമ്പിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള പാത്രം വേണം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്കൊരു റിങ് വെച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് അത് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബൗള് നമ്മുടെ ഇല്ലിൻ്റെ ചെമ്പിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നല്ല കട്ടിക്ക് എന്തെങ്കിലും അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചാൽ ചൂടൊന്നും പുറത്തു പോകത്തില്ല. കറക്റ്റ് ഒരു 30 മിനിറ്റിനുള്ളിൽ നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് അതിൻ്റെ നടുവാത്തേക്ക് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലൊട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ലാന്നെങ്കിൽ നമ്മൾ കേക്ക് പെർഫെക്റ്റായിട്ട് കുക്കായെന്ന് അർത്ഥം. അപ്പോൾ നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. തണിച്ചതിന് ശേഷം മാത്രം നമുക്കത് അതിൽ നിന്ന് മാറ്റിയാൽ മതിയാവും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ബൗളിലേക്കായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ന്യൂട്രല ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ചോക്ലേറ്റി വിപ്പിംഗ് ക്രീം നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ കേക്കിന് നമ്മൾ ഫുള്ള് ക്രം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ കേക്കിനെ എന്താ പറയുക ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്യുക. വേണമെങ്കിൽ മൂന്നായിട്ടും കട്ട് ചെയ്യുക. ഞാൻ ഇവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കേക്കിംഗ് ടേൺ ടേബിളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നല്ലപോലെ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ശേഷം നമ്മൾ എന്താ പറയുക സാധാരണ ചെയ്യുന്ന പോലെ ക്രീം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് ക്രീം വെച്ച് കവർ ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ കേക്ക് എടുത്ത് വെക്കുക. ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലപോലെ അങ്ങ് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെയും നമുക്ക് ക്രീം നല്ലപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യേണ്ടത്, അതായത് അലങ്കാരപ്പണികൾ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക മാറ്റി വെച്ച വിപ്പിംഗ് ക്രീമാണ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ അടുത്തുള്ള നോസിലിന് അനുസരിച്ച് നമുക്കതിലേക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ ടൈപ്പാണ് ഫസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം ഇതുപോലെ സ്റ്റാർ പോലെ ചെയ്ത് കൊടുത്തു.
പിന്നെ എന്താ പറയുക, നമുക്ക് ഹാപ്പി ന്യൂ ഇയർ ഒന്ന് എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് ന്യൂട്രലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഹാപ്പി ന്യൂ ഇയറും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കേക്കാണ്. കടയിൽ നിന്നും പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. അപ്പോൾ എന്താ പറയുക, തീർച്ചയായും നിങ്ങൾ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, നമുക്ക് നല്ലൊരു വർഷം തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.